എല്ലാവർക്കും നീത സിക്സ് ആൻഡ് കറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കായി കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് മസാല ദോശയും കൂടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോക്കനട്ട് ചട്നി. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ദോശയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ സിമ്പിൾ റെസ്റ്റോറന്റ് സ്റ്റൈൽ മസാല ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി റൈസ് ഗൊപ്പി റൈസ് എന്നൊക്കെ പറയും. പച്ചരി ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. ബട്ട് ഇഡ്ഡലി റൈസ് ആണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് ആയിരിക്കും, നമ്മുടെ സോഫ്റ്റും നല്ല ഒരു മയമൊക്കെ കിട്ടും ദോശയ്ക്ക് ആണെങ്കിലും ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിലും. ഇല്ല പച്ചരി നിങ്ങൾക്ക് ഉള്ളെന്നെങ്കിൽ പച്ചരി എടുത്തു അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ 2 കപ്പ് പച്ചരി, ആദ്യം തന്നെ നമുക്ക് ഈ പച്ചരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. നന്നായിട്ട് അരി ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുതിർത്തെടുക്കേണ്ടതാണ്. അപ്പൊ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. അപ്പൊ ഞാൻ ഈ തൊലിയൊന്നുമില്ലാത്ത വെളുത്ത കളറിലുള്ള മുഴുവൻ ഉഴുന്നാണ്, മുഴുവൻ സൈസാണ്. ഇത് ഇങ്ങനെ മുറിഞ്ഞിട്ടുള്ളതല്ല, മുഴുവനായിട്ടുള്ള സൈസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് ഉഴുന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാനിത് ഏകദേശം 1/4 കപ്പോളമുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന്, 1/2 ഗ്ലാസ് തൊട്ട് 1/4 ഗ്ലാസ് വരെ എടുക്കാം. ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ഉലുവയാണ്. അപ്പൊ നമുക്ക് ഉലുവയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന്ന് കഴുകി എടുത്തിട്ട് വരാം. ഉലുവയും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ദോശയ്ക്ക് കിട്ടുന്നത്. അപ്പൊ 1/2 ടീസ്പൂണിക്കുള്ള കൂടാൻ പാടില്ല ഉലുവ, അപ്പൊ അത് കുറച്ച് കയ്പ് ഒക്കെ ടേസ്റ്റ് വരും. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഇവിടെ ഞാൻ ഉലുവയും ഉഴുന്നും കൂടെ കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ വെള്ളം കളയാൻ പാടില്ല. അപ്പൊ നമുക്ക് അരിയും ഉഴുന്നും ഇതാ ഇവിടെ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 to 3 മണിക്കൂർ വരെ ഇത് കുതിർക്കണം മിനിമം. മാക്സിമം ഒരു 4-5 മണിക്കൂർ, അതിൽ കൂടുതൽ കുതിരേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതൊരു 3 മണിക്കൂറിന് ശേഷം കാണാം. ഇപ്പൊ നമ്മുടെ ഉഴുന്നും അരി ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളം കളഞ്ഞിട്ട് ഈ ഉഴുന്നിന്റെ വെള്ളം കൊണ്ട് ഈ അരി ഉഴുന്നും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഉഴുന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. എപ്പോഴും ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ തണുത്ത വെള്ളത്തിൽ അരയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും നല്ല മയം കിട്ടത്തില്ല. അപ്പൊ അത് തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, തണുത്ത വെള്ളത്തിൽ അരയ്ക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് വെളിയിൽ വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം തന്നെ ഉഴുന്ന് ഒന്ന് അരയ്ക്കാനായിട്ട് പോവാണ്. അപ്പം ഞാനിതാ ഉഴുന്ന് നമ്മുടെ ഉലുവയും കൂടെ കുതിർത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉഴുന്ന് കുതിർത്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഉഴുന്ന് അരച്ചതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാനിവിടെ അരിയും കൂടി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അരി നമുക്ക് ചെറിയൊരു തരിതരിപ്പോടെ വേണം അരച്ചെടുക്കാൻ, നല്ല സ്മൂത്ത് ആയിട്ട് അരക്കേണ്ട, ചെറിയൊരു തരിതരിപ്പ് വേണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ദോശയ്ക്ക് കിട്ടുന്നത്. നമുക്ക് ഈ അരി അരച്ചതും കൂടെ ഈ ഉഴുന്ന അരച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ ഈ കൈ വെച്ച് തന്നെ ഈ ദോശമാവ് കലക്കണം. കൈ വെച്ച് കലക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ഉള്ള കുറച്ച് ഫ്രണ്ട്ലി ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് വന്നിട്ടാണ് ഇത് നല്ല ഫെർമെൻ്റ് ആയിട്ട് വരിക. കൈ കൊണ്ട് തന്നെ ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ദോശമാവ് നല്ല സ്മൂത്തും ആയിട്ട് വരും. അപ്പം ഇതാ ദോശമാവ് ഒരു 5 മിനിറ്റ് കൈ വെച്ച് നന്നായിട്ട് ഞാൻ കലക്കി ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് വെക്കാം, ഉപ്പ് ചേർക്കുന്നവർക്ക്. പക്ഷെ ഞാൻ സാധാരണ എപ്പോഴും അപ്പത്തിനായാലും ദോശയ്ക്കായാലും മാവ് അപ്പം ചുടുന്നതിന് മുമ്പാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ മാവിനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം.
മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് ഫെർമെന്റ് ആവണം. അതിന്റെ മുകളിലോട്ട് 8 മണിക്കൂർ 10 മണിക്കൂർ അത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ എനിക്കിപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ എന്തായാലും 4 മണിക്കൂറിനുള്ളിൽ ഇത് ഫെർമെന്റ് ആയി കിട്ടും. അപ്പം ഞാനൊരു 4 മണിക്കൂർ ഇതൊന്ന് ഫെർമെന്റ് ചെയ്യിക്കാനായിട്ട് വെക്കുകയാണ്. ഞാനിവിടെ മസാലദോശകളുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. തീ എപ്പോഴും കുറച്ച് വയ്ക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ കടല സാധാരണ പരിപ്പ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവോള അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പം ഇത്രയും മതിയാവും. നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സവോള നമുക്കൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരുപാട് വേണ്ട, കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഈ സവോള ഒന്ന് വേവട്ടെ. അപ്പോൾ നല്ല സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ഈ മസാല എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് വലിയ ഉടയാത്ത ഒരു പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാലയ്ക്കും ചെറുതായിട്ട് ഉടയാതെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ കിടക്കുന്ന നന്നായിരിക്കും. നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയിലേക്ക് നന്നായിട്ട് ഉരുളക്കിഴങ്ങെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോഴാണ് നമ്മുടെ മസാല കറക്റ്റ് സെറ്റായി വരിക. അപ്പം നമ്മുടെ മസാല ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്നൊരു ഒരു കുഴഞ്ഞ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ മസാലദോശയുടെ മസാല റെഡിയായിട്ടുണ്ട്. ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ്സ് വയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. നമ്മുടെ ദോശമാവ് ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 4.5 മണിക്കൂറായിപ്പോൾ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർക്കാതെയല്ലേ വെച്ചിരുന്നത്. ഞാൻ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. പതുക്കെ ഇളക്കാവുള്ളൂ കേട്ടോ, ഒത്തിരി കുത്തി ഇളക്കരുത്. കണ്ടോ നല്ല കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചൊരു കട്ടി പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ് പതഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങും. ദോശ ചുടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പാൻ ഇപ്പോൾ ചൂടായി കിടക്കുകയാണ്. പാനിൻ്റെ ചൂട് ഒത്തിരി കൂടിപ്പോകാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. ഒരു മീഡിയം ചൂടിലിട്ടിട്ട് വേണം നമുക്ക് ദോശ പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ദോശ പരത്താൻ പറ്റാണ്ട് ഇരിക്കും. അതിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ വിട്ടുപോരും അത് ദോശക്കല്ലിൽ നിന്ന്. അപ്പം നമുക്ക് കല്ലിൻ്റെ ചൂട് പാകമാക്കാൻ വേണ്ടി നമുക്ക് ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാനിൻ്റെ ചൂട് കറക്റ്റ് ലെവലിലേക്ക് വരും. നമുക്കൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കുക. ചെറിയ തീ തന്നെ ഇട്ട് നമുക്ക് ദോശയൊന്ന് വേവിച്ചെടുക്കാം.
ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണയോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും നമുക്ക് താല്പര്യമുള്ള എന്താന്ന് വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു ഒരു ടേബിൾ സ്പൂൺ അത്ര മതിയാവും. അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ നന്നായിട്ട് ബ്രൗൺ കളറിലൊക്കെ ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ ഫില്ലിംഗ് വെക്കുക. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ആവശ്യത്തിനുള്ള മസാല ദോശകൾ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന വെളുത്ത കളറിലുള്ള ചമ്മന്തിയാണ്, നമ്മൾ സാധാരണ ചുമന്ന കളറിലുള്ള ചമ്മന്തിയല്ല, വെളുത്ത കളറിലുള്ള ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ മീൻസ് ഈ തമിഴ്നാട് കർണാടക കേരളം വിട്ടെല്ലായിടത്തും ഇവർ പൊട്ടുകടല അരയ്ക്കാറുണ്ട്. കേരളത്തിൽ ചിലരൊക്കെ ചേർക്കാറുണ്ട്, താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക്, ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴെ ചമ്മന്തി കഴുകി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇനി ഇത് ചമ്മന്തിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസാല ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും മസാല ദോശ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.